എന്താ ചേട്ടാ നാട്ടിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നത്? വരേണ്ടി വന്നു. പിന്നെ നമ്മുടെ വിവാഹത്തിന് അച്ഛന്റെ അനുവാദം വാങ്ങിച്ചോ? എന്താ ഒന്നും ഉണ്ടാക്കത്? വിവാഹത്തെ പറ്റി ആലോചിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. അതെന്താ? എന്റെ അച്ഛൻ മരിച്ചുപോയി. അനുഗ്രഹം വാങ്ങാൻ പോയ ഞാൻ എന്റെ അച്ഛന്റെ ശവമാണ് കണ്ടത്. എന്റെ സഹോദരി ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ വയ്യ. ഇപ്പോഴൊന്നും എന്നോട് ചോദിക്കരുത്. ചേട്ടൻ എന്ത് പറ്റിയാലും അറിയേണ്ടവളല്ലേ ഞാൻ. കരണക്ക് എന്ത് പറ്റി? ഒന്നും പറയാനുള്ള ശക്തി എനിക്കില്ല. ഒരുകട്ട് ബീഡി വരൂ. എന്താടാ? ഒന്നുമില്ല. തലയ്ക്കേ സ്മോലാണ്. എന്തിനാ അയാളെ കൈപിടിച്ചത്? എനിക്കൊരാളെ കണ്ടുപിടിക്കണം. ആരെയാ? രാമേന്ദ്രൻ എന്നാണ് അവന്റെ പേര്. അങ്ങനെ പേരുള്ള ആരെങ്കിലും വിഭാഗത്തുണ്ടോ? എത്രയോ രാമേന്ദ്രന്മാരും ഇവിടെ ഉണ്ട്. ആ ഞാൻ അവനെ കണ്ടുപിടിച്ചോളൂ. ഒരു തീപിടുണ്ട്. ശരി സാറേ. എടാ ദാസപ്പ, ഉർവശി മേനക രംഭാ തിലോത്തമ്മമാരിൽ ആർക്കാ കൂടുതൽ സൗന്ദര്യം? അത് ദേവേന്ദ്രനോട് തന്നെ ചോദിച്ചാലേ അറിയാൻ പറ്റൂ. ഇവരിൽ സൗന്ദര്യം ആർക്കാ കൂടുതൽ എന്നാ ചോദിച്ചത്? എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. കുടിരാജകടി മൃഗരാജമുഖി. അമ്മണിയമ്മ, എന്തുണ്ട് വിശേഷങ്ങൾ? എനിക്ക് വേണ്ടിയാണോ പുതുമുഖത്തെ കൊണ്ടുവന്നിരിക്കുന്നത്? ഓ, ഞാൻ പെട്ടെന്ന് വരാം. ഇന്നത്തെ പ്രോഗ്രാം വളരെ ക്ഷേമമായിരിക്കണം കേട്ടോ. എല്ലാരും ഒരുങ്ങിയോ? ഒരുങ്ങി. ഓ വന്നാട്ടോ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് അമ്മയമ്മയുടെ വിശേഷങ്ങൾ? പ്രധാനപ്പെട്ട വിശേഷം ഞാൻ ഫോണിൽ അറിയിച്ചല്ലോ. പിന്നെ തിരിച്ചാതിരിക്കുമോ? പുതുമയോട് എനിക്കുള്ള ഭ്രാന്ത് അമ്മണി അമ്മയ്ക്ക് അറിയാമല്ലോ. എന്നെ പോലെ അങ്ങേ അറിയാവുന്ന ഒരു വേറെ ആരുണ്ട്? ഏതാണ് പുതുമ? വിളിക്കാം, ഇണങ്ങി വരുന്നതേ ഉള്ളൂ. മൂർഖം പാമ്പിനെ മുയലാക്കി മാറ്റാനുള്ള സാമർഥ്യം അമ്മണി അമ്മയ്ക്കുള്ളപ്പോ ആരാണ് ഇവിടെ വന്നാൽ ഇണങ്ങാത്തത്? മുറിയിലേക്ക് പോയാട്ടെ, പരിചയപ്പെടാം. അല്ലേ, എന്താ ചേച്ചി? നീ എങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ചേച്ചിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അയ്യോ ക്ഷമിക്കണം. പിന്നെ നിന്നെ കാണാൻ ഒരു വലിയ മനുഷ്യൻ വന്നിരിക്കുന്നു. ആരാ? തമ്പി അദ്ദേഹം. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് തന്നെ അദ്ദേഹത്തിന് സഹായം കൊണ്ട. ഒരു വലിയ കലാസ്നേഹിയാ. ഞാനെന്തിന് അദ്ദേഹത്തെ പരിചയപ്പെടണം? വടയി, അദ്ദേഹവുമായി ഒന്ന് പരിചയപ്പെടാൻ ഭാഗ്യം ചെയ്യണം. അത്ര വലിയ മനുഷ്യനല്ലേ. എന്നെ കുറിച്ച് അമ്മണിയമ്മ എല്ലാം പറഞ്ഞില്ലേ? ഭയപ്പെടാ. എന്നെ തൊട്ടു പോരുത്. എന്നെ എതിർത്ത് ജയിക്കാമെന്നാണോ നീ കരുതുന്നത്? സ്നേഹം കൊണ്ട് മാത്രം എന്നെ തോൽപ്പിക്കാൻ. താനാണോ വലിയ മനുഷ്യൻ? ഞാൻ വലിയ മനുഷ്യനായതുകൊണ്ടാണ് നാട്ടുകാരിവിടെ കല്ലെറിയാത്തത്. എന്റെ സ്വഭാവം മാറിയാൽ എന്നെ തൊട്ടു പോയാൽ. എന്നെ എതിർത്താൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. എന്നെ അനുസരിക്കുന്ന നല്ലത്. എന്റെ അടുത്ത് വന്നാൽ അമ്മേ Thank you.
നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? ക്ഷമിക്കണം സാർ, ക്ഷമിക്കണം. ഈ പീറപ്പന്റെ മുമ്പിൽ ഞാൻ കൊച്ചായില്ലേ? ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ തമ്പിയല്ല. എടി, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പൂജിക്കാനൊന്നുമല്ല. അദ്ദേഹം ആരാണെന്ന് വിചാരിച്ചിരി? ആ മനുഷ്യന്റെ സഹായം കൊണ്ട് അമ്മയൊക്കെ ഇവിടെ കഴിയുന്നത് അറിയാമോ? എനിക്കിവിടെ കഴിയണ്ട. കഴിയണ്ടെന്നോ? അഹങ്കാരി, എന്നെ അടിച്ചു കൊല്ലോ. എടി, നിന്നേക്കാൾ വലിയവളുമാരൊക്കെ എന്നെ അനുസരിച്ചിട്ടുണ്ട് അറിയാമോ? നിങ്ങളൊരു സ്ത്രീയാണോ? എന്തു പറയാ, എന്നെ തൊടരുത്. എവിടേക്കാണ് ഇനി ഓടുന്നത്? ഇതിനകത്തു നിന്നതിന്റെ ശവം പോലും പുറത്തേക്ക് കാണിക്കില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച്, ഇല്ലെങ്കിൽ ദാഹിച്ച വെള്ളം പോലും കിട്ടാതെ ഇതിനകത്ത് കിടന്ന് നീ മരിക്കും. ശങ്കരാ, കടകട. അയാൾ സ്വന്തം വന്നു എന്റെ വന്നേ ഞാൻ തിരിച്ചു വന്നു. സ്നേഹം സ്നേഹം തന്നെ. എന്റെ ഭാര്യ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ എന്റെ ഭാര്യ, എന്റെ അമ്മ നിങ്ങളുടെ അമ്മ, എല്ലാം ഒന്നു. ചാരായം കഴിഞ്ഞു വേണ്ട, നീ ഇവിടുന്ന് കുറച്ച് ഊസിയിൽ തച്ചുകൊണ്ട് വരും. നീ മുടുക്കാണ്, അമ്മ മുടുക്കണം. എന്താ ഡബിൾ സ്ട്രോങ്, ഭയങ്കര പുളി. നന്നായിട്ടുണ്ടെ. രാമേന്ദ്ര എന്നൊരാളെ അറിയോ? എനിക്കറിയില്ല. ഹലോ, ആരല്ലേ? എന്താ ഡ്രൈവർ ഇവിടെ കിടന്നിറങ്ങണ? എനിക്കൊരുത്തനെ കണ്ടുപിടിക്കണം. ആരെയാ? ഒരു രാമചന്ദ്രൻ, എന്റെ അച്ഛന്റെ കമ്പനിയിൽ കാഷ്യർ ആയിരുന്നവനാ. നമ്മുടെ കാഷ്യർ രാമേന്ദ്ര, നിനക്കറിയോ? എന്തൊരു ചോദ്യമാണ് കൃഷ്ണ. ഇന്ത്യയിലുള്ള എല്ലാ കേശവന്മാരെയും എനിക്കറിയാം. ദുബായിലാണെങ്കിൽ കാണിച്ചതാടാ. ഇന്ന് രാത്രി ഇവിടെ വന്നാ ഞാൻ കാണിച്ചു. പക്ഷെ ഒരു കാര്യം, ഒരു കുപ്പിക്കോ കാശ്. കാശൊക്കെ ഞാൻ തരാം, നീ അവനെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഞാനേ അപ്പൊ ശരി, രാത്രി വരും. ഒന്ന് മതിയോ? രണ്ടര വാങ്ങിച്ചോ, ഒന്നല്ല തണ്ടയ്ക്കു. ഒന്ന് പോള, ചട്ടിന്റെ അറിയുള്ള സകലത്തിന് ചവിട്ടണ മര്യാദ. സ്വല്പം ഹൈദരാബാദിയോ അല്ലെങ്കിൽ കുട്ടിച്ചെത്തമ്പിയോ മര്യാദ ചവിട്ടണ. ചവിട്ടി പറഞ്ഞു ചവിട്ടും. ഇവിടെ കിണത്തിന്റെ കൈകൊണ്ട് ചവിട്ടണേ. കാല് വേണ്ട. നീ ആണ എന്റെ തലയൻ. ഏത് പേഴ്സ്? ആ പേഴ്സ് ഇങ്ങി തരാൻ. ആ ഏത് പേഴ്സ്? അയ്യോ അയ്യോ, എന്നെ കൊല്ലുന്നു, എന്റെ നെഞ്ചത്ത് ഇരിക്കുന്നു. അയ്യാ, നീ പേഴ്സ് അടിച്ചാലും എന്റെ വാച്ച് പോയി. നാളെ നീ വല്ലതും അടിച്ചോണ്ട് വരും, നാട്ടുകാർ എന്റെ ഡ്രസ് അടിച്ചു. അവസാനം നല്ല പോലെ ഏ സെർച്ച് മീറ്റ് ആയിട്ടാണ് നടക്കേണ്ടത് കേട്ടോ.